മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നായികയാണ് മഞ്ജു വാര്യർ. 14 വർഷത്തായി ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് മടങ്ങിയെത്തിയ മഞ്ജുവിനെ ലേഡി സൂപ്പർസ്റ്റാർ എന്ന പദവി നൽകിയാണ് മലയാളികൾ സ്വീകരിച്ചത്. മലയാളത്തിന് പുറമെ തമിഴിലും മഞ്ജു തൻ്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നതിന് മുൻപ് തന്നെ മലയാളത്തിൽ മികച്ച നടിയായി തെളിങ്ങുകയായിരുന്നു മഞ്ജു. ഇപ്പോൾ ഇതാ മലയാളികളുടെ ലേഡി സൂപ്പർസ്റ്റാർ മഞ്ജുവിനെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാട്. മഞ്ജുവിൻ്റെ ആദ്യ ചിത്രമായിരുന്നു സല്ലാപം. എന്നാൽ തുടക്കക്കാരിയുടെ ഒരു പതർച്ചയും ഇല്ലാതെയാണ് മഞ്ജു ക്യാമറയ്ക്ക് മുന്നിൽ അനായാസം അഭിനയിച്ചത്. അത് എന്നെ മാത്രമല്ല സെറ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും അത്ഭുതപ്പെടുത്തി. സല്ലാപത്തിന് ശേഷം മഞ്ജു തൂവൽക്കൊട്ടാരമാണ് ചെയ്തത്. അതിൽ സുകന്യയുമായി ഒരു മനോഹരമായ ക്ലാസിക്കൽ ഡാൻസ് രംഗം ഉണ്ടായിരുന്നു. പാർവതി മനോഹരി എന്ന് തുടങ്ങുന്ന ഗാനം. സുകന്യ മദ്രാസിലെ പ്രശസ്തമായ കലാക്ഷേത്രയിൽ നിന്നും നൃത്തത്തിന് സ്വർണ്ണ മെഡലൊക്കെ നേടിയ കലാകാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ വെറും 17 വയസ്സ് മാത്രമുള്ള മഞ്ജുവിന് സുകന്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. കലാമാസ്റ്റർ ആയിരുന്നു ആ നൃത്തരംഗം കൊറിയോഗ്രാഫ് ചെയ്തത്. ഒരു ദിവസം കലാമാസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ ഒരു പ്രശ്നമുണ്ട്. പാട്ടിൻ്റെ അവസാനം മഞ്ജു അവതരിപ്പിക്കുന്ന കഥാപാത്രം സുകന്യയുടെ മുന്നിൽ തോറ്റുപോകുന്നതാണ് രംഗം. എന്നാൽ എത്ര ദൈർഘ്യമേറിയ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തിട്ടും മഞ്ജു അത് നിമിഷനേരം കൊണ്ട് പഠിക്കുകയും അതിമനോഹരമായി നൃത്തം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ മഞ്ജുവിനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, അത്ര അങ്ങോട്ടും മനോഹരം ആക്കണ്ട, നൃത്തത്തിൻ്റെ അവസാനം ഒരു തളർച്ച ഉണ്ടാവുന്ന രീതിയിൽ ചെയ്താൽ മതിയെന്ന്. അവസാനം ഒരു വിധത്തിലാണ് മഞ്ജു പരാജയപ്പെടുന്ന രീതിയിലെങ്കിലും നൃത്തം ചെയ്തത്. അന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, വാശി കയറിയാൽ അഭിനയത്തിലാണെങ്കിലും നൃത്തത്തിലാണെങ്കിലും മഞ്ജുവിനെ തോൽപ്പിക്കാൻ ആർക്കും അത്ര പെട്ടെന്ന് കഴിയില്ലെന്ന്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.